അതിനുവേണ്ടി പദ്ധതി തയ്യാറായി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് അത് പ്രാവർത്തികമാക്കുക ശക്തിയുടെ സ്രോതസ്സായി തീർന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് നല്ല പഴുത്ത മാങ്ങയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നെറിയാനൊക്കെ തോന്നും അല്ലെ ശക്തിയുള്ള പവറുള്ള ഒരു ചാലക ശക്തി സ്തുതിയായിരിക്കട്ടെ നമ്മൾ നാലാമത്തെ പാഠത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഈ ഭാഗത്ത് നമ്മൾ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ സഭാപഠനങ്ങളും ബൈബിളും നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം ജീവൻ്റെ ദാതാവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയ ഈ ജീവനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവൻ്റെ ദാതാവും നിയന്താവും അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരൻ്റെ ജീവിതം സംരക്ഷിക്കുന്നവരുമാണ് ഞങ്ങളെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പാഠഭാഗത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അറിയുവാനും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നെന്നും ജീവിച്ചു വാടുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറുള്ളണമേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നിങ്ങൾ സ്കൂളിലെ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടാകാം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ആരാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ പ്രജ്ഞാതാവ് ഡാർവിൻ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഈ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓൺ ദി ഒറിജിനോ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം ജീവനില്ലാത്തവയിൽ നിന്നുള്ള പദാർത്ഥത്തിൽ നിന്ന് ജീവൻ്റെ ആദ്യ പടി ഉത്ഭവിക്കുന്നു അതിൽ നിന്ന് പരിണാമ സിദ്ധാന്തത്തെ പരിണാമം സംഭവിച്ച് പൂർണ്ണമായ ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പരിണാമ സിദ്ധാന്തം പറയുന്നത് അപ്പോൾ ഒരു പരിണാമത്തിൻ്റെ ഗതിയെക്കുറിച്ചാണ് ഈ സിദ്ധാന്തം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ഇവിടെ നമ്മൾ പരിണാമ സിദ്ധാന്ത പ്രകാരം ജീവൻ്റെ ഉൽപ്പത്തിയും മനുഷ്യൻ്റെ ഉൽപ്പത്തിയും യാദൃശികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ സിദ്ധാന്തം പറയുന്നത് പക്ഷേ അത് യുക്തിക്ക് യോജിക്കാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തി സഭയുടെ കാഴ്ചപ്പാട് സഭ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം പാഠഭാഗത്തിൽ എൺപത്തി നാലാമത്തെ പേജിൽ നിങ്ങളതൊന്ന് മനസ്സിത്തി ഒന്ന് വായിക്കേണ്ട ഒരു പാഠഭാഗം കൂടിയാണ് ആ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ പേജ് നമ്പർ നിങ്ങൾ ഓർമ്മപ്പെടുന്നത് എൺപത്തി നാലാമത്തെ പേജിൽ നമ്മൾ കാണുന്നത് അവിടെയാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വിശദീകരണം നമ്മൾ കാണുന്നത് ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയിലേക്ക് അല്ലെങ്കിൽ ചലനമില്ലാത്തവയിൽ നിന്ന് ചലനമുള്ളവയിലേക്ക് ചിന്താശേഷിയില്ലാത്തതിൽ നിന്ന് ചിന്താശേഷി ഉള്ളതിലേക്കുള്ള ഒരു ചലനത്തെക്കുറിച്ച് ഈ സിദ്ധാന്തം പറയുമ്പോൾ ഇത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് വിശദീകരിക്കാനായിട്ട് ഈ സിദ്ധാന്തം പരാജയപ്പെടുന്നു അത് ശാസ്ത്രത്തിന് കഴിയുന്നില്ല അവിടെയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും നിസ്സാരമായ നിർജീവ വസ്തുവിൽ നിന്ന് ഏറ്റവും മഹത്വമായ സൃഷ്ടിയുടെ ഏറ്റവും മഹത്വമായ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഉള്ള ഈ ഗതി അല്ലെങ്കിൽ ഒരു പരിണാമം അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ശാസ്ത്രം നിശബ്ദമാകുന്നത് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ശബ്ദിക്കുന്നതും അവിടെയാണ് കാരണം ഈ ഒരു ഗതിയെ വിശദീകരിക്കാനായിട്ട് തത്വശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ ആ വിശദീകരണമാണ് നമ്മളിവിടെ കാണുന്നത് ഈ ചാലക ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ജീവനുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ നിർജീവ അവസ്ഥയിൽ നിന്ന് തന്നെ പൂർണ്ണമായ ജീവനുള്ള അവസ്ഥയിലേക്ക് ഒരു സൃഷ്ടിയുടെ മകുടമായ മനുഷ്യരൂപത്തിലേക്ക് തന്നെയും അതിനെ എത്തിക്കുന്ന ആ ഒരു പരിണാമ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗതി ഒരു ചലനം ആ ചലനശക്തി എന്താണെന്നുള്ളത് ദൈവം തന്നെയാണ് ആ ചാലക ശക്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ സഭാപ്രബോധനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാങ്ങ എറിയാറുണ്ടല്ലോ നമ്മൾ മാങ്ങ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്കോ ഒരു മാവിൽ നല്ല പഴുത്ത മാങ്ങയൊക്കെ കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എറിയാനൊക്കെ തോന്നും അല്ലേ എറിയാറില്ലേ എറിഞ്ഞിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മാങ്ങ എറിയാൻ തോന്നും മാങ്ങ എറിയുകയും ചെയ്യും അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളൊരു മാവിൽ കിടക്കുന്ന മാങ്ങ കണ്ടു നമുക്ക് ആ മാങ്ങ വേണം അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കല്ലെടുത്ത് എറിയുന്നു മാങ്ങ വീഴ്ത്തുന്നു നമ്മുടെ ലക്ഷ്യം മാങ്ങയാണിവിടെ ഈ മാങ്ങയിലേക്ക് കല്ലിനെ ചലിപ്പിക്കുന്ന ഒരു ഉണ്ട് അഞ്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ചാലകശക്തിക്ക് കാരണമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ അതിലൊന്നാമത്തേത് ഈ മാങ്ങയെ അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജോസഫാണ് മാങ്ങ എറിയുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ജോസഫ് മാങ്ങയെ അറിയണം കാരണം മാങ്ങ എന്താണെന്ന് ഏതാണെന്ന് അറിയണം അപ്പോൾ ജോസഫ് ഇതിനു മുമ്പ് മാങ്ങ കഴിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ജോസഫിനറിയാം മാങ്ങ വളരെ സ്വാദിഷ്ടമാണ് ഔഷധ ഗുണമുള്ളതാണ് ചോദിച്ചു അപ്പോൾ ജോസഫിന് മാങ്ങയെ അറിയുക അപ്പോൾ ഈ ചാലക ശക്തിക്ക് പ്രേരണയായിട്ടുള്ളത് ഒന്നാമത്തേത് മാങ്ങയെ അറിയുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ മരത്തിൽ കിടക്കുന്ന മാങ്ങ ഈ സ്വാദിഷ്ടമായ ഔഷധ ഗുണമുള്ള മാങ്ങ എനിക്ക് വേണമെന്ന് ജോസഫ് ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ടാമതായിട്ട് ആ കല്ലിൻ്റെ ചലനത്തിന് ജോസഫിനെ ആ ചാലക ശക്തിക്ക് കാരണമായി തീർന്നിരിക്കുന്നത് രണ്ടാമതായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് അറിവ് രണ്ടാമത് ആഗ്രഹിച്ചു മൂന്നാമതായിട്ട് തീരുമാനിക്കുക ഈ മാങ്ങയും കൊണ്ടേ ഞാൻ ഇവിടെ പോകും ഈ മാങ്ങ എനിക്ക് വേണം ഇതും കൊണ്ടേ ഞാൻ പോകൂ എന്ന് തീരുമാനിക്കുക അപ്പോൾ ആ മൂന്നാമതായിട്ട് തീരുമാനം നാലാമതായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കുക കല്ല് എടുത്ത് എറിയുക എന്നുള്ളതാണ് പദ്ധതി തയ്യാറാക്കുന്ന പദ്ധതി കല്ലെടുത്ത് എറിഞ്ഞ് വാങ്ങാൻ വീഴ്ത്തുക എന്നുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു അഞ്ചാമതായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക തീരുമാനിച്ച് ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് നടന്നുകൊണ്ട് പോയാൽ വാങ്ങാൻ വീഴുകയെന്നുമില്ല അപ്പോൾ എന്തു ചെയ്യണം കല്ലെടുത്ത് എറിയണം കല്ലെടുത്ത് എറിയാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പദ്ധതി തയ്യാറായി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് അത് പ്രാവർത്തികമാക്കുക അപ്പോൾ കല്ലെടുത്തെറിയുന്നു മാങ്ങ വീട് ആ മാങ്ങ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ആ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് ഈ മാങ്ങ സ്വന്തമാ ലക്ഷ്യമാകുന്ന മാങ്ങ സ്വന്തമാക്കാനായിട്ട് ഈ കല്ല് മാങ്ങയിലേക്ക് എത്താൻ സഹായകമായിട്ടുള്ള ഒരു ശക്തിയായി ശക്തിയായിത്തീർന്നത് അല്ലെങ്കിൽ ശക്തിയുടെ സ്രോതസ്സായി സ്രോതസ്സായിത്തീർന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഏതൊരു ലക്ഷ്യത്തെയും ഏതൊരു ലക്ഷ്യത്തെയും സ്വന്തമാക്കാനായിട്ട് ആ ലക്ഷ്യത്തിൻ്റെ പ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് അറിയുക രണ്ടാമത്തേത് ആഗ്രഹിക്കുക മൂന്നാമത്തേത് തീരുമാനിക്കുക നാലാമത്തേത് പദ്ധതി തയ്യാറാക്കുക അഞ്ചാമത് അത് പ്രാവർത്തികമാക്കുക ഏതൊരു ലക്ഷ്യത്തിലേക്കും ഏതൊരു ലക്ഷ്യത്തിൻ്റെയും പ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഇനി നമ്മൾ പരിണാമ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചലനത്തെക്കുറിച്ച് പരിണാമ സിദ്ധാന്തം പറയുന്നുണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടാണ് പിന്നീട് മനുഷ്യനാകുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ചലനം എങ്ങനെയാണ് സാധ്യമായതെന്ന് പറയുന്നില്ല അവിടെയാണ് ശാസ്ത്രം നിശ്ശബ്ദമാകുന്നത് പക്ഷെ അവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ശബ്ദിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളും ഏതൊരു ലക്ഷ്യത്തിൻ്റെയും പ്രാപ്തിക്ക് ഈ അഞ്ച് കാര്യങ്ങളും നിർബന്ധമാണ് എന്ന് തത്വശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പരിണാമ സിദ്ധാന്തത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക ഏകകോശ ജീവികൾ ബഹുകോശ ജീവികൾ പിന്നീട് മസ്തിഷ്ക വളർച്ച തുടങ്ങിയ ഘട്ടങ്ങളിലേക്കൊക്കെ എത്തി ഒരു സങ്കീർണതയെ സങ്കീർണമായ ഒരു മനുഷ്യ സൃഷ്ടിയിലേക്ക് എത്തുന്ന പരിണാമത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ ഒരു ചാലക ശക്തി ഉണ്ട് എന്നുള്ളതിനാൽ ആ ചാലക ശക്തി ഈ കാര്യങ്ങളിലെല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇനിയിപ്പോൾ തന്നെ ഉദാഹരണം മറ്റൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിന് നിങ്ങൾ ഈ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു അല്ലേ ഈ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ കട നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഈ ശക്തിക്ക് ഇതിൽ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെത്തിച്ച കുറേ അധികം ഈ അഞ്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഇവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ച അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് നിങ്ങൾ ഈ ക്ലാസ്സിന് വേണ്ടി ക്ലാസ്സിനെ അറിഞ്ഞു ഈ സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറി ക്ലാസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു രണ്ടാമതായിട്ട് നിങ്ങളിതിനെ ആഗ്രഹിച്ചു എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മൂന്നാമതായിട്ട് നിങ്ങൾ തീരുമാനിച്ചു എനിക്ക് എന്ത് കാര്യം വേറെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചു അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ സമയം മുതൽ ഈ സമയം വരെ എനിക്ക് കാറ്റഗ്സും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള പദ്ധതി തയ്യാറാക്കി നിങ്ങൾ ടി വിയുടെ മുമ്പിൽ വന്നിരുന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഇതാണ് നിങ്ങൾ നിങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഇവിടെ ടി വിയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളെ ഇതിലേക്ക് നയിച്ച ഒരു ശക്തിയുണ്ട് ആ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിച്ച അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഇത് തന്നെയാണ് ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമാണ് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഏറ്റവും നിസാരമായ വസ്തുക്കളിൽ തുടങ്ങി സൃഷ്ടികർമ്മത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ്റെ സൃഷ്ടികർമ്മമാകുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ പടിപടിയായുള്ള ഒരു ചലനം അതിൻ്റെയൊക്കെ പിന്നിലും ഒരു ശക്തിയുണ്ട് എന്ത് ഏതൊരു ലക്ഷ്യത്തെയും ആഗ്രഹി അറിയുകയും ആഗ്രഹിക്കുകയും ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് തീരുമാനമെടുക്കുകയും ആ ലക്ഷ്യത്തി ആ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പദ്ധതി തയ്യാറാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ കേൾപ്പുള്ള ഒരു ശക്തിയുടെ സാന്നിധ്യം അതെന്താണ് അത് ദൈവമാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഇതെല്ലാം പൂർത്തീകരിക്കുക അതായത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള പവറുള്ള ഒരു ചാലകശക്തി അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും നമുക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നത് സൃഷ്ടികർമ്മത്തിൽ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള ദൈവീക സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഭാപഠനങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും മനുഷ്യൻ എല്ലാ സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമാണ് സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ദയാർ ദി ഷർദാൻ ഫെനോമിനൻ ഓഫ് മാൻ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിലേക്ക് പരിണമിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പഠിപ്പിക്കുന്നത് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്നത് പരിണാമത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ് ഇവാഞ്ചലിയും വീത്തേ എന്നുള്ള അപ്പോസ്റ്റലിയ പ്രബോധനത്തിലൂടെ ജോൺ ജോൺപോൾ രണ്ടാമന്മാർ പാപ്പ പറയുക ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലും മുഴുവനും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവമാണ് സൃഷ്ടികർമ്മത്തിൻ്റെ എല്ലാം ദാതാവ് എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം നമ്മൾ കേട്ട ഈ നാലാം പാഠഭാഗത്തിൽ കേട്ട കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ടും സഭാ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പ്രോ ലൈഫ് മൂവ്മെൻ്റ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും ഒരു പ്രവർത്തനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന നാലാമത്തെ പ്രവർത്തനം അത് ഇപ്രകാരമാണ് നമ്മൾ പഠിച്ച ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ സഭാപ്രബോധനങ്ങളുടെ വെളിച്ചത്തിലും പ്രോ ലൈഫ് മൂവ്മെൻറ്റ് പോലുള്ള സംഘടനകളുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഗർഭചിത്രം ആത്മഹത്യ കൊലപാതകം ദയാവധം എന്നീ ജീവനെതിരായ തിന്മകൾ അംഗീകരിക്കാനാവില്ല എന്നത് സമർത്ഥിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ട് പോലെ തന്നെ ഈ പ്രവർത്തനത്തിന് പ്രത്യേകമായിട്ട് മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക മാതാപിതാക്കളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം അവരുടെ കൂടി ഗൈഡ്ലൈൻസോടുകൂടെ ഈ ഒരു ഉപന്യാസം തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് പാഠഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് അടക്കാം എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ നിയന്താവും ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ സംരക്ഷിക്കണമെന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എല്ലായ്പ്പോഴും സഭാ മക്കളെന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നും ജീവിച്ചു വാഴ്ന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടള്ളണമേ ആമേ